രൂപവും കോലവും ജോലിയും കണ്ടിട്ടാണ് നിങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത് എങ്കിൽ അവിടെ നിൽക്കൂ അങ്ങനെ ഒരാളെയും വില കുറച്ചു കാണരുത് വില കുറച്ചു കണ്ടാൽ കളക്ടർ ആണെങ്കിലും പണി കിട്ടും അത്തരം ഒരു വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും പുറത്തു വരുന്നത് കടയടപ്പിക്കാൻ വന്ന അധികൃതരോടാണ് പുഷ്പം പോലെ ഇംഗ്ലീഷ് പറഞ്ഞു ഇൻഡോർ പച്ചക്കറി മാർക്കറ്റിലെ റൈസ ഞെട്ടിച്ചവ रेज അടക്കമുള്ളവരുടെ കട ഒഴിപ്പിക്കാൻ മാർക്കറ്റിൽ എത്തിയപ്പോൾ ആയിരുന്നു ഒഴിപ്പിക്കാൻ വന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ റേസ മറുപടി കൊടുത്തത് റേസിയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് വിവരം അറിഞ്ഞതോടുകൂടി ഓടിക്കൂടി കാര്യം തിരക്കിയ മാധ്യമപ്രവർത്തകരോട് റസിയ തന്റെ കഥ വിവരിച്ചപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു നിന്ന് പോയി കേട്ടു നിന്നവർ 10 വർഷം മുൻപേ പിഎച്ച്ഡി എടുത്ത പുലിയാണ് ഈ സ്ത്രീ We are selling fruits from 55 to 65 years. My father is 75 years old. He was also selling the fruits and vegetables. വീതി കൊണ്ടാവും എത്തിച്ചേർന്നത് പച്ചക്കറി മാർക്കറ്റിൽ ആണെന്ന് മാത്രം കോവിഡിനിടയിൽ നിരന്തരം ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ടിലായ തങ്ങളെ ഒഴിപ്പിക്കാൻ അധികൃതരും ശ്രമിക്കുമ്പോഴുള്ള രോഷമാണ് അവർ തന്റെ വാക്കുകളിൽ പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് ഇത്ര ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് താൻ ഒരു പിഎച്ച്ഡി കാരിയാണെന്ന് മറുപടി റസിയ കൊടുത്തത് ഇൻഡോറിലെ ദേവി അഹല്യ സർവകലാശാലയിൽ നിന്നും മെറ്റീരിയൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് ഈ പച്ചക്കറി വിൽപ്പനക്കാരി എന്ന മറുപടി കേട്ട് നിന്നവരിലും ഞെട്ടലുളവാക്കി ഡോക്ടറേറ്റ് നേടിയിട്ടും എന്താണ് മറ്റു ജോലികൾ നോക്കാത്തത് എന്ന ചോദ്യത്തിന് ആരാണ് തനിക്ക് ഇവിടെ ജോലി നൽകുക എന്നും കോവിഡ് പരത്തിയതുവരെ മുസ്ലിം ആണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു നാടാണ് ഇത് എന്നുമായിരുന്നു റസിയയുടെ മറുപടി ഈ മറുപടിയിൽ തന്നെ വ്യക്തമാണ് അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും ഒരു പെൺകുട്ടിക്ക് ജാതിയുടെ പേരിൽ ജോലി കൊടുക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യം തന്നെ എന്റെ പേര് റസിയ അൻസാരി എന്നാണ് ആ പേര് കേട്ടാൽ ആരാണ് തനിക്ക് കോളേജിലോ ഗവേഷണ സ്ഥാപനങ്ങളിലോ ജോലി തരിക തന്റെ പേരാണ് തനിക്ക് ജോലിക്ക് തടസ്സമെന്ന് ഇവർ പറയുമ്പോൾ ഓർക്കണം അവിടങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് മുസ്ലിം ആയതിനാൽ ആരും യോഗ്യത ഉണ്ടായിട്ടും ജോലി തരുന്നില്ല കുടുംബം പോറ്റാൻ മറ്റൊരു വഴിയുമില്ല അതിനാലാണ് പച്ചക്കറി വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് എന്നിട്ടും അധികൃതർ ഓരോ ദിവസവും മാർക്കറ്റിന്റെ ഓരോ ഭാഗങ്ങളും അടപ്പിക്കുകയാണ് ഇങ്ങനെയെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നും ഈ യുവതി ചോദിക്കുന്നു കലക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരും പ്രധാനമന്ത്രിയും ഓരോ ദിവസവും തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നും റസിയ ആരോപിക്കുന്നു യൂണിവേഴ്സിറ്റി ഫിസിക്സ് വിഭാഗം അധ്യാപകനായിരുന്ന ഡോക്ടർ രാജ്കുമാർ റസിയയുടെ വാദം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വളരെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു അവർ അവളെ പച്ചക്കറി വിൽപ്പനയ്ക്ക് നിർബന്ധിതനാക്കിയ കാര്യം എന്താണെന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്നത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് എന്നതിന് ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് റസിയയുടെ ഈ അനുഭവം